قدير الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل سبحان ربي هل كنت إلا بشرا رسولا وما منع الناس أن يؤمنوا إذ جاءهم الهدى إذ جاءهم الهدى إلا أن قالوا أبعث الله إلا أن قالوا أبعث الله بشرا رسولا قل لو كان في الأرض ملائكة يمشون مطمئنين لنزلنا عليهم من السماء ملكا رسولا صدق الله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب لا حول ولا قوة إلا بالله ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹുവിനോട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എല്ലാവരെയും ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ്. കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകനോടുള്ള അനുരാഗത്തിൻ്റെ അനിർവചനീയമായ വൈകാരികത
നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന ഒരു സന്ദർഭമാണിത്. പ്രവാചകനോടുള്ള അനുരാഗവും ആ തിരുദൂതരോടുള്ള അടുപ്പവും നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയടയാളങ്ങളാണ്. പ്രവാചക ജീവിതത്തെ ദാർശനിക ഭാവത്തോടെ ആവിഷ്കരിച്ച മഹാപ്രതിഭയാണ് അല്ലാമ ഇഖ്ബാൽ. ഇഖ്ബാൽ പ്രവാചക ജീവിതത്തെ നോക്കി ഒരിക്കൽ പറയുകയുണ്ടായി, പടിഞ്ഞാറിന്റെ പുരോഗതികൾ കണ്ട് എന്റെ കണ്ണ് മഞ്ഞളിച്ചില്ല. കാരണം മദീനയുടെ സുറുമ എന്റെ കണ്ണിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പ്രവാചകനോടുള്ള അനുരാഗവും പ്രവാചകനോടുള്ള അടുപ്പവും ജീവിതത്തിൽ എങ്ങനെയാണ് വഴിയടയാളങ്ങളായി മാറുന്നത് എന്നതിന്റെ മനോഹരമായ ആവിഷ്കാരമാണ് ഇഖ്ബാൽ നടത്തിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമുണ്ട്, ആരോടെങ്കിലും നമുക്ക് സ്നേഹമുണ്ടായാൽ ആ സ്നേഹം നമ്മെ സ്വാധീനിക്കും. ഏതെങ്കിലും ഒരാളോട്, ഏതെങ്കിലും വസ്തുക്കളോട് ഒരാൾക്ക് അനുരാഗം തോന്നിത്തുടങ്ങിയാൽ ആ വ്യക്തിയോ ആ കാര്യമോ ആ മനുഷ്യനെ സ്വാധീനിക്കും. തീർച്ച ഒരാൾ ഇങ്ങനെ പറയുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക, എനിക്കൊരാളോട് സ്നേഹമുണ്ട്, പക്ഷേ അയാൾ എന്നെ സ്വാധീനിച്ചിട്ടില്ല. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഒന്നുകിൽ അയാൾ പറഞ്ഞത് കള്ളമാണ്, അല്ലെങ്കിൽ ആ സ്നേഹം കാപട്യമാണ്. ഇത് രണ്ടല്ലാത്ത മറ്റൊരു നിവൃത്തിയുമില്ല. ഞാനൊരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സ്നേഹം തീർച്ചയായും എന്നെ സ്വാധീനിക്കും, എന്റെ ജീവിതത്തെ സ്വാധീനിക്കും, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സ്വഭാവത്തിൽ സ്വാധീനിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഹൃദയഹാരിയായ ഒരു ഉദാഹരണം ഇങ്ങനെ കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്നിട്ടുള്ള ഒരു ഉപ്പയുടെയും മകന്റെയും ചരിത്രം. ഒരു ഉപ്പയും മകനും വിദൂര ദിക്കിൽ നിന്ന് പ്രവാചകനെ കാണാൻ വരികയാണ്. അവർ പട്ടണപ്രദേശങ്ങളിലെ സംസ്കാരം അറിയുന്നവരായിരുന്നില്ല, വിദൂര നാട്ടിൽ നിന്ന് കുഗ്രാമത്തിൽ നിന്ന് വരുന്നവരാണ്. റസൂൽ എപ്പോഴാണ് ആളുകളെ അഭിമുഖീകരിക്കുക, ആളുകളെ കാണുക, ഇതൊന്നും അവർക്കറിയില്ല. അവർ പ്രവാചകന്റെ കൊച്ചുകൂരയുടെ പുറകിൽ വന്ന്, പ്രവാചകന്റെ വീട്ടിന്റെ മുന്നിൽ വന്ന് ഉറക്കെ വിളിച്ചു, റസൂലേ റസൂലേ. വിളികേട്ട പ്രവാചകൻ ധൃതിപ്പെട്ട് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നപ്പോൾ ഉരുപ്പയും മകനും കണ്ടാൽ മതിവരാത്ത റസൂലിനെ, സിറാജം മുനീറ, ആ പ്രകാശ ഗോപുരത്തെ അവർ അതിവൈകാരികതയോടെ ഏറെ നേരം നോക്കി നിന്നു. പ്രവാചകന്റെ കയ്യവർ പിടിച്ചു, ഹസ്തദാനം നടത്തി, പ്രവാചകനെ ചേർത്തു പിടിച്ചു. ഇനി ഒരിക്കൽ കൂടി കാണുമോ എന്നറിയില്ല അവർ. മതിവരുവോളം അവർ റസൂലിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ചരിത്രം രേഖപ്പെടുത്തിയ മറ്റൊരു കാര്യമാണ് അത്ഭുതകരമായിട്ടുള്ളത്. ആ ഉപ്പയും മകനും പിന്നീട് ജീവിതാവസാനം വരെ അവരുടെ വസ്ത്രത്തിന്റെ മുകൾ ഭാഗത്തുള്ള കുടുക്കിട്ടിരുന്ന
ഇട്ടിരുന്നില്ല, ബട്ടൺ ഇട്ടിരുന്നില്ല എന്ന്. കാരണം ധൃതിപ്പെട്ടിറങ്ങി വരുന്ന പ്രവാചകൻ വസ്ത്രത്തിന്റെ മുഗൾ ഭാഗം തുറന്നിട്ടുകൊണ്ടാണ് വന്നത്. റസൂലിനെ അവർ അങ്ങനെയാണ് കണ്ടത്. അങ്ങനെ കണ്ടതുപോലെ തന്നെ പ്രവാചകനെ അവർ പിൻപറ്റുകയായിരുന്നു. ഇതൊരു യാഥാർത്ഥ്യവുമാണ്. നമ്മളൊരാളെ പ്രിയപ്പെട്ടാൽ, നമുക്കേറ്റവും പ്രിയപ്പെട്ടതായിട്ടൊരാൾ മാറിയാൽ, അയാളുടെ വാക്കുകൾ, അയാളുടെ നടത്തം, അയാളുടെ ഇരുത്തം, അതൊക്കെ നമ്മളെ സ്വാധീനിച്ചു തുടങ്ങും. നമുക്കെല്ലാം അത് പ്രിയപ്പെട്ടതായിട്ട് മാറും. മനുഷ്യ ജീവിതത്തിലെ ഏത് കാര്യത്തെയും എടുത്തുകൊണ്ട് ഒന്ന് ശാന്തമായിരുന്ന് ആലോചിച്ചാൽ ഈ കാര്യം നമുക്ക് ബോധ്യപ്പെടും. പരിശുദ്ധ ഖുർആനിൽ വളരെ ആഴമുള്ള, വളരെ അർത്ഥമുള്ള, അർത്ഥത്തിന്റെ ആഴക്കടൽ സൃഷ്ടിക്കുന്ന ഒരു വാചകമുണ്ട്. ചെറിയ ഒരു വാചകമാണ്. പല സന്ദർഭത്തിലായിട്ട് നമ്മളത് കേട്ടിട്ടുണ്ടാകും. ഉറപ്പാണ്, ഒരു നബിദിനത്തിൽ അല്ലെങ്കിൽ മറ്റൊരു നബിദിനത്തിൽ ഈ പറയാൻ പോകുന്ന ഖുർആനിക പരാമർശം കേട്ടവരായിരിക്കും ഇവിടെ ഉണ്ടാകുക, ഉറപ്പാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ശാന്തമായിരുന്ന് ഈ പറയുന്നതിന്റെ ആഴം ഒന്ന് ആലോചിച്ചു നോക്കണം. കുൽ, പ്രഖ്യാപിക്കണം. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് അല്ലാഹു ഏറ്റവും പ്രിയപ്പെട്ടവനാണെങ്കിൽ, നിങ്ങൾക്ക് അല്ലാഹുവിനോട് പ്രണയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അല്ലാഹുവിനോട് അനുരാഗമുണ്ടെങ്കിൽ, നിങ്ങൾ നമസ്കരിക്കൂ എന്നാണോ, നിങ്ങൾ നോമ്പെടുക്കൂ എന്നാണോ, നിങ്ങൾ സക്കാത്ത് കൊടുക്കൂ എന്നാണോ, നിങ്ങൾ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നാണോ? അല്ല. കുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനീ, നിങ്ങൾ എന്നെ പിൻപറ്റൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ പിൻപറ്റൂ എന്നാണ്. എത്ര വലിയ ആഴമുള്ളൊരു വാക്കാണിത്! അല്ലാഹുവിനോട് പ്രണയമുണ്ടോ? അല്ലാഹുവിനോട് അനുരാഗമുണ്ടോ? എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഖുർആൻ പഠിക്കലാണോ? നമസ്കരിക്കലാണോ? നോമ്പെടുക്കലാണോ? സക്കാത്ത് കൊടുക്കലാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറയുന്നത് എന്നതുകൊണ്ട് തന്നെ പറയുന്നതിന്റെ മർമ്മത്തിലാണ് സ്പർശിക്കുക. ഫത്തബിഊനി, നിങ്ങൾ പ്രവാചകനെ പിൻപറ്റൂ. നിങ്ങൾക്ക് ഖുർആൻ അറിയണമോ? നിങ്ങൾ പ്രവാചകനെ പിൻപറ്റണം. നിങ്ങൾക്ക് ഖുർആനിന്റെ പ്രായോഗിക ജീവിതം അറിയണമോ? നിങ്ങൾ പ്രവാചകനെ പിൻപറ്റണം. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാകണമോ? നിങ്ങൾ പ്രവാചകനെ പിൻപറ്റണം. ഈ ആയത്തിന്റെ അർത്ഥം അറിയണമെങ്കിൽ, ഈ ആയത്തിന്റെ വിശദീകരണം അറിയണമെങ്കിൽ, ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ചു നേരം നമ്മൾ ചിന്തിക്കണം. അത് മറ്റൊന്നുമല്ല. എന്തുകൊണ്ടാണ് പ്രവാചകൻ മനുഷ്യനായത്? എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനായത്? പ്രവാചകനെ മനുഷ്യന്റെ പദവിയിൽ നിന്ന് അടർത്തി മാറ്റി ഉലൂഹിയത്തിലേക്ക്, ദിവ്യത്വത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി മതപുരോഹിതന്മാര് ആഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം പലയിടങ്ങളിലും വിജയിക്കുന്നുമുണ്ട്. അത്തരം കാര്യങ്ങൾ പരാമർശിക്കുവാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് 12 കോടി യാസീനും മുടിയും വടിയും പൊടിയുമെല്ലാം പൊടി തട്ടി പുറത്തെടുക്കപ്പെടുന്നത്. എന്തിനെന്നാൽ പ്രവാചകന്റെ വ്യക്തിത്വത്തിൽ നിന്ന് ബശരീയത്തിനെ എടുത്തു കളഞ്ഞുകൊണ്ട് ഉലൂഹിയത്ത് ദിവ്യത്വം സ്ഥാപിക്കപ്പെടണം. ഇത് പൂർവികർക്കെല്ലാം സംഭവിച്ച അബദ്ധമാണ്. ഡോക്ടർ ജഫ്രി ലാംഗ് പറയുന്നുണ്ട്, ജൂതന്മാർ അവരിലേക്ക് വന്നിട്ടുള്ള ദൂതന്മാരെ, പ്രവാചകന്മാരെ മനുഷ്യത്വത്തിന്റെ പദവിയിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് എല്ലാവിധ അധമ പ്രവർത്തനങ്ങളുടെയും ഇടങ്ങളാക്കി മാറ്റി. ബൈബിൾ പഴയ നിയമ പുസ്തകം ഒരാവർത്തി വായിച്ചാൽ ഒരു ക്രിമിനലിന് നാം ചാർത്തി കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ അറപ്പ് തോന്നിപ്പോകും. അത്രയുമല്ല, അതിനേക്കാൾ കവിഞ്ഞിട്ടാണ് പ്രവാചകന്മാരുടെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു ക്രിമിനൽ പോലും ചെയ്യും എന്ന് നമ്മൾ അറപ്പോടുകൂടി കാണുന്ന കാര്യങ്ങൾ, വിശ്വസിക്കാത്ത കാര്യങ്ങളാണ് പ്രവാചകന്മാരുടെ പേരിൽ പറഞ്ഞിട്ടുള്ളത്. ജഫ്രി പറയുന്നത്, ജൂതന്മാർ പ്രവാചകന്മാരെ മനുഷ്യത്വത്തിന്റെ പദവിയിൽ നിന്ന് അടർത്തി മാറ്റി അധമരായിട്ടുള്ള ആളുകളായി പരിചയപ്പെടുത്തി. ക്രിസ്ത്യാനികളോ മനുഷ്യന്റെ മഹത്തായ പദവിയിൽ നിന്ന് ഉയർത്തി ദൈവത്തിന്റെ പദവിയിലേക്ക്, ദിവ്യത്വത്തിലേക്ക് ഉയർത്തിക്കളഞ്ഞു.
ഇസ്ലാമാകട്ടെ ഖുർആനാകട്ടെ പ്രവാചകന്മാരെ മനുഷ്യരായി പരിചയപ്പെടുത്തി. മുഹമ്മദ് താൻ എന്തുകൊണ്ടാണ് അരുവിയൊഴുക്കാത്തത്, താൻ എന്തുകൊണ്ടാണ് ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും സമൃദ്ധിയുടെയും തോട്ടങ്ങൾ ഉണ്ടാക്കാത്തത്, സുഗലോലുപതയുടെ ആറുകൾ ഒഴുക്കാത്തത് എന്താണ് മുഹമ്മദ്, താൻ എന്താണ് മന്ത്രവും തന്ത്രവും താന്ത്രിക വിദ്യയും കാണിച്ച് ആളുകളെ പറ്റിക്കാത്തത്? ഈ ചോദ്യം പ്രവാചകനോട് ചോദിച്ചപ്പോ പ്രവാചകനോട് പറയാൻ പറഞ്ഞത് കുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല, എന്റെ നാഥൻ എത്ര പരിശുദ്ധൻ, ഞാൻ മനുഷ്യനായ പ്രവാചകനാണ്. കുൽ ലൗ കാന ഫിൽ അർദി മലായികത്തുൻ യംശൂന മുത്മഇന്നീൻ, ഭൂമിയിൽ ജീവിക്കുന്നത് മാലാഖമാരാണെങ്കിൽ ആ മാലാഖമാർക്കു വേണ്ടി അള്ളാഹു മലക്കുകൾ അയക്കുമായിരുന്നു, അത്ഭുത പ്രതിഭാസങ്ങളുള്ള കാര്യങ്ങളെ അയക്കുമായിരുന്നു. ഭൂമിയിൽ ജീവിക്കുന്നത് മനുഷ്യരായതുകൊണ്ട്, മജ്ജയും മാംസവുമുള്ള മനുഷ്യരായതുകൊണ്ട്, ദുഃഖവും സന്തോഷവുമുള്ള മനുഷ്യരായതുകൊണ്ട്, വേദനയും വ്യഥയും ആഹ്ലാദവും ആനന്ദവുമുള്ള മനുഷ്യരായതുകൊണ്ട്, അതെല്ലാം അനുഭവിക്കാൻ കഴിയുന്ന, ദുഃഖമനുഭവിക്കാൻ കഴിയുന്ന, സന്തോഷമനുഭവിക്കാൻ കഴിയുന്ന, ആനന്ദ അനുഭവിക്കാൻ കഴിയുന്ന, ആഹ്ലാദം അനുഭവിക്കാൻ കഴിയുന്ന, വേദന അനുഭവിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെ തന്നെ വേണം പ്രവാചകനായി അയക്കാൻ. അതുകൊണ്ടാണ് ഭൂമിയിലേക്ക് പ്രവാചകന്മാർ മനുഷ്യരായത് എന്നും, അതുകൊണ്ടാണ് അത്ഭുതങ്ങളും മന്ത്രങ്ങളും തന്ത്രങ്ങളും കാണിച്ച് ആളുകളെ പറ്റിക്കലാണ് മതം എന്ന് വിചാരിക്കുന്നവരുടെ മുമ്പിൽ കുൽ പ്രവാചകരെ പറയണം, സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല, ഞാനൊരു മനുഷ്യനായ പ്രവാചകൻ മാത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ സവിശേഷത ഈ ബശരിയത്താണ് എന്ന് നാം തിരിച്ചറിയണം. ഈ ബശരിയത്ത് പ്രവാചകനുണ്ടെങ്കിൽ മാത്രമേ കുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, പ്രവാചകനെ പിൻപറ്റുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തിന്റെ പേരിലാണെങ്കിലും പ്രവാചകനെ ദിവ്യത്വത്തിന്റെ പദവിയിലേക്ക്, അത് പ്രവാചകനോടുള്ള അനുരാഗത്തിന്റെ പേരിലാണെങ്കിലും, പ്രവാചകനോടുള്ള അനിർവചനീയമായ പ്രണയത്തിന്റെ പേരിലാണെങ്കിലും, പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഭൗതികമായ എന്തെങ്കിലും താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ആഗ്രഹത്തിന്റെ പേരിലാണെങ്കിലും, മുസ്ലിം സമൂഹത്തിലെ ബോധമുള്ളവർ അതിനനുവാദം കൊടുക്കരുത്. കാരണം പ്രവാചകന്റെ ശരീയത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഒരു മനുഷ്യൻ മനുഷ്യനായി കടന്നുപോകുന്ന വഴികളിലെല്ലാം മനുഷ്യർക്ക് മാതൃകയായിട്ടുള്ള മനുഷ്യനായ പ്രവാചകൻ, ഇതാണ് റസൂലുള്ളാഹിയുടെ പ്രത്യേകത. ഒരു മനുഷ്യൻ മനുഷ്യനായി കടന്നുപോകുന്ന വഴികളിലെല്ലാം മാതൃകയായിട്ടുള്ള മനുഷ്യനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാനുള്ള വഴി എന്താണ്? വളരെ കാര്യഗൌരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. പ്രവാചകനെ പിൻപറ്റാനുള്ള വഴി എന്താണ്? പല മാർഗങ്ങളുണ്ട്. ഇസ്ലാം ഖുർആൻ പല വഴികളും പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിൽ ഒരു കാര്യം പ്രവാചകന്റെ വചനങ്ങൾ പഠിക്കുക എന്നതാണ്. പ്രവാചകന്റെ വാക്കുകൾ പഠിക്കുക. പ്രവാചകന്റെ വാക്കുകൾ പഠിക്കുമ്പോൾ ചില സുപ്രധാനമായ അടിത്തറകൾ നാം മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമുക്ക് പിഴവ് പറ്റിപ്പോകും. പരിശുദ്ധ ഖുർആനെ തന്നെ ഖുർആനിന്റെ അവതരണ ക്രമത്തിലൂടെയും ഖുർആനിന്റെ അവതരണ സന്ദർഭത്തിലൂടെയും അല്ലാതെ ഒരാൾ മനസ്സിലാക്കുകയാണെങ്കിൽ വലിയ അബദ്ധങ്ങളുണ്ടാകും. ഈ കൂട്ടത്തിൽ കാര്യഗൌരവത്തോടുകൂടി കാര്യങ്ങളെ സമീപിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുവാനുള്ള ഒരു മാർഗം പ്രവാചകന്റെ വചനങ്ങൾ പഠിക്കലാണെങ്കിൽ, പ്രവാചകന്റെ വചനങ്ങൾ പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ഇന്ന് ഉണർത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്, മറ്റൊന്നുമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുടെ ചരിത്രപര മായിട്ടുള്ള സന്ദർഭത്തെയും അതിന്റെ ആത്മാവിനെയും തിരിച്ചറിയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം, അതെത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും അതിന് ചരിത്രപരമായ ഒരു സന്ദർഭമുണ്ടാകും, അതിന് ഒരാത്മാവുണ്ടാകും. ഈ ചരിത്രപരമായ സന്ദർഭത്തിൽ നിന്നും ഈ ആത്മാവിൽ നിന്നും അതിനെ അടർത്തി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പ്രവാചകന്റെ വചനങ്ങൾക്ക് സമകാലിക പ്രസക്തി നമുക്ക് ബോധ്യപ്പെടുകയില്ല. മാത്രവുമല്ല, പ്രവാചകന്റെ ഓരോ വചനങ്ങളും ആറാം നൂറ്റാണ്ടിലേക്കുള്ള തിരിച്ചുപോക്കായിട്ടാണ് അത് പിൻപറ്റുന്നത്.
പറ്റുന്നവർക്കും അത് കാണുന്നവർക്കും ബോധ്യപ്പെടുക. പ്രവാചക വചനങ്ങളുടെ ചരിത്രപരമായ സന്ദർഭവും പ്രവാചക വചനങ്ങളുടെ ആത്മാവും ഒരാൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ പ്രവാചകന്റെ വചനം പിൻപറ്റുന്നതിലൂടെ 6-ാം നൂറ്റാണ്ടിലേക്കുള്ള തിരിച്ചുപോക്കാണത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ ചില ആളുകളെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഖുർആനിനെയൊക്കെ അംഗീകരിക്കുന്ന പ്രവാചകന്റെ റിസാലത്തിനെയൊക്കെ അംഗീകരിക്കുന്ന ആളുകൾ തന്നെ നന്നായിട്ട് ഇസ്ലാമിനോടൊക്കെ സ്നേഹമുള്ള ആളുകൾ തന്നെ പ്രവാചക വചനങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവർക്ക് തന്നെ ഒരു വല്ലായ്മ തോന്നുകയാണ്. കാരണം ഇത് 6-ാം നൂറ്റാണ്ടിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണോ? ഇത് 21-ാം നൂറ്റാണ്ടിന്റെ സാമൂഹ്യ പുരോഗതിയിൽ നിന്നതിനെ പുറകോട്ട് വലിക്കലാണോ? അങ്ങനെ ചില ആളുകൾ പച്ചക്ക് പറഞ്ഞിട്ട് പ്രവാചക വചനങ്ങളെ ആ സ്വഭാവത്തിൽ മനസ്സിലാക്കുന്നവരുണ്ട്. അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ വചനത്തിനും ഓരോ ചരിത്ര സന്ദർഭങ്ങളുണ്ട്, ഓരോ ആത്മാവുണ്ട്. ഇത് രണ്ടും തിരിച്ചറിയാൻ കഴിയണം. പ്രവാചകന്റെ വചനങ്ങൾ പഠിക്കുന്നിടത്ത് കുറെ അടിസ്ഥാനങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമാണ്. ഉദാഹരണങ്ങളിലൂടെ ആളുകൾക്ക് കാര്യം എളുപ്പത്തിൽ മനസ്സിലാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ പ്രവാചകനോടൊന്ന് ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ പ്രവാചകന്റെ സദസ്സിലേക്ക് വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, എന്റെ ഭാര്യയെ നോമ്പുകാരനായിരിക്കെ എനിക്ക് ചുംബിക്കാൻ പറ്റുമോ? വളരെ ലളിതമായൊരു ചോദ്യമാണ്. പ്രവാചകരെ, ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ ഭാര്യയെ എനിക്ക് ചുംബിക്കാൻ പറ്റുമോ? പ്രവാചകൻ പറഞ്ഞു, പറ്റില്ല. അദ്ദേഹം പോയി. കുറച്ചു കഴിഞ്ഞപ്പോ പിന്നീട് വേറെ ഒരാൾ വന്നു. ഇത് കേട്ട ആളുകളൊക്കെ റസൂലിന്റെ കൂടെ ഇരിക്കുന്നുണ്ട്. പ്രവാചകരെ, എനിക്ക്, ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ ഭാര്യയെ ചുംബിക്കാൻ പറ്റുമോ? പ്രവാചകൻ പറഞ്ഞു, പറ്റും. അപ്പോൾ ഇത് രണ്ടും കേട്ട സ്വഹാബിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ പരസ്പര നോട്ടം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരാളോട് പറ്റുമെന്നും മറ്റൊരാളോട് പറ്റുകയില്ല എന്നും പറഞ്ഞതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കിയത്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യം വന്ന് ചോദിച്ചവൻ യുവാവായിരുന്നു, രണ്ടാമത് വന്ന് ചോദിച്ചവൻ വൃദ്ധനായിരുന്നു. ഈ രണ്ടുപേരുടെയും വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ചരിത്ര സന്ദർഭത്തെ ഒരാൾ മനസ്സിലാക്കാതെ ഈ ഹദീസിനെ കുറിച്ച് കേട്ടാൽ എന്താണ് അതിനെ കുറിച്ച് പറയുക? പ്രവാചകന്റെ ഈ വചനത്തെ കുറിച്ച് ഒരാൾ കേട്ടാൽ എന്താണ് പറയുക? ഇതെന്താണ് റസൂൽ പറയുന്നത്? ആളുകളെ വേഗം പറ്റിക്കാം. ഇതാ, ഒരാളോട് പറയുന്നു പറ്റുമെന്ന്, മറ്റൊരാളോട് പറയുന്നു പറ്റില്ല എന്ന്. എന്താണ് ഈ പ്രവാചകന്റെ വചനം? ഒരു സാമൂഹ്യ പ്രസക്തിയുള്ള വചനമാണോ ഇത് എന്നൊക്കെ ആളുകളെ എളുപ്പം വശീകരിക്കാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, പ്രവാചക വചനങ്ങളുടെ ചരിത്രപരമായ സന്ദർഭത്തെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. അതിന്റെ ആത്മാവിനെയും തിരിച്ചറിയണം. ആത്മാവിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും അബദ്ധമുണ്ടാകും. സൗബാൻ റളിയല്ലാഹു അൻഹു എന്ന് ഉദ്ധരിക്കുന്ന, സാധാരണയായി നമ്മളെല്ലാം കേൾക്കുന്ന ഒരു വചനമുണ്ട്, യൂഷിക്കുൽ ഉമമു അൻ തദഅ അലൈക്കും കമാ തദഅൽ അകലതു ഇലാ കസഅതിഹാ. വിശന്നു വലഞ്ഞ ആളുകൾ ഭക്ഷണപാത്രത്തിലേക്ക് കൈയിട്ട് അത് വാരിയെടുക്കുന്നത് പോലെ നാനാഭാഗത്തു നിന്നും അക്രമി സംഘങ്ങളുടെ ആക്രമണം ഈ സമുദായത്തിന് നേരിടേണ്ടി വരും എന്ന് പറയുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസൊക്കെ ആളുകൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവസാനത്തെ പ്രതീക്ഷയുള്ള മനുഷ്യന്റെ ഉള്ളിൽ നിന്നും എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചിട്ട് ഖിയാമനാളിനെ പ്രതീക്ഷിച്ചിരിക്കും. ഇങ്ങനെയാണ് ഈ ഹദീസിന്റെ ആത്മാവെന്താണെന്ന് തിരിച്ചറിയുന്നില്ല. പ്രവാചകന്റെ വചനങ്ങളുടെ ചരിത്രപരമായ പശ്ചാത്തലം തിരിച്ചറിയണമെന്നതുപോലെ തന്നെ ഈ വചനങ്ങളുടെ ആത്മാവ് എന്താണ് എന്നും തിരിച്ചറിയണം. ഈ വചനത്തിന്റെ ആത്മാവ് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ ഹദീസുകളിൽ കാണാം. അതൊക്കെയും നമ്മൾ യാത്ര പോകുമ്പോൾ, ദൂരയാത്രയാണെങ്കിൽ, വിദൂരതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില അടയാളങ്ങളൊക്കെ റോഡിന്റെ ഇരുവശങ്ങളിലും കാണാറില്ലേ? ഡിപ്പ് വരാൻ പോകുന്നു, വലിയ ചെങ്കുത്തായ താഴ്ച വരാൻ പോകുന്നു, വളവ് തിരിവുകൾ വരാൻ പോകുന്നു, ആക്സിഡന്റ് ഏരിയയാണ്, അപകട സാധ്യതയുള്ള സ്ഥലമാണ്, പതുക്കെ പോകണം, കുറച്ച് വേഗത്തിൽ പോകണം, ശ്രദ്ധിച്ചു പോകണം.
ഇടവലങ്ങളിലേക്ക് ചെറിയ ഇടവഴികളുണ്ട്. ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ചില അടയാളങ്ങൾ, വഴിയടയാളങ്ങൾ കാണാറില്ലേ? അങ്ങനെ വഴിയടയാളങ്ങൾ പറയുന്ന ഹദീസുകളാണിത്. ഇത്തരം ഹദീസുകളെ ആളുകളുടെ ജീവിതത്തിന്റെ നടുമുറ്റത്തേക്ക് കൊണ്ടുവന്ന് ജീവിതത്തിൽ ഉണ്ടാകുന്ന സർവ പ്രതീക്ഷകളും അസ്തമിക്കുന്ന സ്വഭാവത്തിൽ ആളുകൾ അവതരിപ്പിച്ചാലോ, അത് അപകടകരമായ കാര്യമായിട്ട് മാറും. പ്രവാചകന്റെ വചനങ്ങൾ പഠിക്കുക, പറയുക എന്നത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഒരാൾക്ക് ചോദിക്കാം, ഒരു സാധാരണക്കാരനായ മനുഷ്യന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതിന്റെ എല്ലാ സന്ദർഭവും അറിയുമോ, എല്ലാ സന്ദർഭത്തെയും തിരിച്ചറിയാൻ കഴിയുമോ? ഇല്ല. സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരനായ മനുഷ്യന് പ്രവാചകൻ പറയുന്നതിന്റെ എല്ലാ വാക്കുകളുടെയും ചരിത്രപരമായ സന്ദർഭവും അതിന്റെ ആത്മാവും തിരിച്ചറിയണമെന്നില്ല. പക്ഷേ അങ്ങനെയൊന്ന് ഉണ്ട് എന്നെങ്കിലും തിരിച്ചറിയണം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊന്ന് ഉണ്ട് എന്നെങ്കിലും മനസ്സിലാക്കണം, അല്ലെങ്കിലോ, അല്ലെങ്കിൽ സങ്കുചിതമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലേക്ക് നമ്മൾ ചെല്ലും. ഞാൻ മനസ്സിലാക്കിയ പ്രവാചകന്റെ ഒരു വചനത്തെ ഞാൻ പിൻപറ്റുമ്പോൾ അത് പിൻപറ്റാത്ത ആളുകളെല്ലാം ദീനിൽ നിന്ന് പുറത്താണ് എന്ന് പറയേണ്ടി വരും ആളുകൾക്ക്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രവാചക വചനം എന്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരുമ്പോൾ ആ ഗുണങ്ങളില്ലാത്ത ആളുകളോട് വിദ്വേഷമുണ്ടായി വരും. ആളുകളെ വെറുക്കരുത്, ആളുകളോട് വിദ്വേഷം കാണിക്കരുത് എന്ന പ്രവാചകന്റെ അടിസ്ഥാന തത്വ പ്രമാണങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് പ്രവാചക വചനങ്ങളെ പിന്നെ പിൻപറ്റേണ്ടി വരുന്നത്. ഇതൊക്കെ കാര്യഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും സംശയമുണ്ടാകാൻ, ഈ പറയുന്ന പ്രവാചകന്റെ വചനങ്ങളുടെ ഒക്കെ ആത്മാവന്വേഷിച്ച് ഒരാൾക്ക് നടക്കാൻ പറ്റുമോ, അതിന്റെ ചരിത്രപരമായ സന്ദർഭത്തെ നോക്കി നടക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരാൾക്ക് ചോദിക്കാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉണ്ട് എന്നെങ്കിലും മനസ്സിലാക്കിയാൽ നമ്മുടെ വീക്ഷണങ്ങൾക്ക്, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വിശാലത ലഭിക്കും. മാത്രവുമല്ല, സമകാലീന സാഹചര്യത്തിൽ പ്രവാചകന്റെ ഹദീസുകൾക്ക്, പ്രവാചകന്റെ വചനങ്ങൾക്ക് ജീവനുള്ളതുപോലെ നമുക്ക് അനുഭവപ്പെടും. അല്ലെങ്കിൽ ഓരോ പ്രവാചക വചനവും പിൻപറ്റാൻ വേണ്ടിയിട്ട് ആറാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കയറേണ്ടി വരും നമ്മൾ. ഇത് ഗൗരവത്തോടുകൂടി തന്നെ കാണേണ്ടുന്ന ഒരു വിഷയമാണ്. പ്രവാചകന്റെ വചനങ്ങളെ പ്രവാചകന്റെ അനുയായികൾ വളരെ ഗൌരവത്തോടുകൂടി കാണുന്നു എന്നതോടൊപ്പം ചരിത്രപരമായ സന്ദർഭത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ കാണുന്നത്. അതിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ കാണുന്നത്. അല്ലെങ്കിലോ, അല്ലെങ്കിൽ സ്തംഭിച്ചു പോകും നമ്മൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ. ആറാം നൂറ്റാണ്ടിൽ അനുഭവിക്കാത്ത പ്രശ്നങ്ങൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമുക്ക് അനുഭവിക്കണമല്ലോ. ആറാം നൂറ്റാണ്ടിൽ നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ലാത്ത പ്രശ്നങ്ങളെ ഇരുപതാം നൂറ്റാണ്ടിൽ നമുക്ക് കേൾക്കേണ്ടി വരുമല്ലോ. പ്രവാചകന്റെ കാലത്ത് കേട്ട അതേ കാര്യമേ നമ്മൾ കേൾക്കൂ എന്ന് അള്ളാഹു തന്നെ തീരുമാനിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ലോകത്ത് പുരോഗതികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണല്ലോ ലോകത്ത് നാഗരികതകൾ ഉദയം ചെയ്യുന്നത്, ലോകത്ത് നാഗരികതകൾ മുന്നോട്ടു പോകുന്നത്. സ്വാഭാവികമായും പുതിയ പുതിയ പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും, പുതിയ പുതിയ സന്ദർഭങ്ങളെ നമുക്ക് നേരിടേണ്ടി വരും. അങ്ങനെ നേരിടേണ്ടി വരുമ്പോ നമ്മൾ കുടുസായി പോവുകയോ നമ്മൾ പുറകോട്ട് പോവുകയോ ചെയ്യാതെ ലോകത്തിന്റെ മുന്നിൽ നടക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് കഴിയണമെങ്കിൽ പ്രവാചക വചനങ്ങളുടെ ചരിത്രപരമായ സന്ദർഭത്തെ തിരിച്ചറിയുവാനും അതുപോലെ തന്നെ അതിന്റെ ആത്മാവിനെ ഉൾക്കൊള്ളുവാനും കഴിയണം. സ്വഹാബിമാർക്ക് ഒരിക്കലും സ്തംഭിച്ചു പോകേണ്ടി വന്നിട്ടില്ല. പ്രവാചകന്റെ സ്വഹാബിമാർക്കൊരിക്കലും നിന്നു പോകേണ്ടി വന്നിട്ടില്ല. അവർ മുന്നോട്ട് തന്നെ പോവുകയായിരുന്നു. എന്തുകൊണ്ട്? ഈ വചനങ്ങളുടെ ചരിത്ര സന്ദർഭം അവർ മനസ്സിലാക്കുന്നു, അതുപോലെ തന്നെ അതിന്റെ ആത്മാവ് അവർ ഉൾക്കൊള്ളുന്നു. ഒരു ഉദാഹരണം പറയാം പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ മനോഹരമായ ഒരു ഉദാഹരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുആദ് ഇബ്നു ജബൽ എന്ന് പറയുന്ന ഒരു അനുയായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, ഹറാം ഹലാലുകൾ ഏറ്റവും നന്നായിട്ടറിയുന്ന ഒരാൾ മുആദ് ഇബ്നു ജബൽ ആണ് എന്നാണ്. പരിശുദ്ധ ഖുർആൻ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു മഹാപണ്ഡിതൻ. റസൂലുള്ളാഹി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമസ്കാരത്തിന് ഇമാമ നിൽക്കുവാൻ വേണ്ടി പ്രവാചകൻ അനുവദിച്ചിട്ടുള്ള സ്വഹാബി.
ഹൃദയഹാരിയായി ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്ന, ഖുർആനുമായി അത്യഗാധമായ ബന്ധമുണ്ടായിരുന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുചരൻ. ഇത്രയേറെ വിശേഷണങ്ങൾ ആ പ്രവാചകൻ അനുയായികൾക്ക് ഓർമ്മിപ്പിക്കുവാൻ കാരണം ഇനി പറയാൻ പോകുന്ന സംഭവത്തിന്റെ ഗൗരവം ഓർത്തുകൊണ്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് മുആദിനെ നിയോഗിക്കുകയാണ്. അതിന്റെ ആദ്യ ഭാഗം പല ഘട്ടങ്ങളിലായി നമ്മൾ കേട്ടതായിരിക്കും. ഇബ്നു മാജയും ഇമാം അഹമ്മദും ഒക്കെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബൂദാവൂദ്, ഇബ്നു മാജിയ, ഇമാം അഹമ്മദ് ഒക്കെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് മുആദിനെ പറഞ്ഞയക്കുകയാണ്. പറഞ്ഞയക്കുമ്പോ മുആദിനെ നിയോഗിക്കുമ്പോ ഗവർണറായിട്ട് പറഞ്ഞയക്കുമ്പോ മുആദിനോട് പറഞ്ഞു, മുആദ് അവിടെ സക്കാത്ത് ഉണ്ടാകും, ആ സക്കാത്ത് താങ്കൾ സമാഹരിക്കണം, ആ സക്കാത്ത് താങ്കൾ സമാഹരിക്കണം. അങ്ങനെ സമാഹരിക്കുമ്പോൾ ഹുദിൽ ഹബ്ബ മിനൽ ഹബ്ബ്, ധാന്യങ്ങൾക്ക് പകരം നീ ധാന്യമാണ് വാങ്ങേണ്ടത്. വശാത്ത മിനൽ ഗനം, ആടുകൾക്ക് പകരം ആടിനെ നീ വാങ്ങണം. വൽ ബഗീറ മിനൽ ഇബിൽ, ഒട്ടകങ്ങൾക്ക് പകരം ഒട്ടകങ്ങളെ വാങ്ങണം. വൽ ബക്കറത്ത മിനൽ ബക്കരി, പശുക്കൾക്ക് പകരം പശുവിനെ താങ്കൾ വാങ്ങണം. പശുവിന് പകരം പശുവിനെ വാങ്ങണം, ഒട്ടകത്തിന് പകരം ഒട്ടകത്തെ വാങ്ങണം, ആടിന് പകരം ആടിനെ വാങ്ങണം, ധാന്യങ്ങൾക്ക് പകരം ധാന്യം വാങ്ങണം. സക്കാത്തിന്റെ മുതലിനെ കുറിച്ച് പറഞ്ഞതാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിലെത്തി. യമനിന്റെ അതിസമ്പുഷ്ടമായ ഭൂപ്രദേശം, ധാരാളം സക്കാത്തിന്റെ മുതലുകൾ വന്നുകൂടാൻ തുടങ്ങിയിരിക്കുന്നു. ധാന്യങ്ങൾക്ക് പകരം ധാന്യമായി, ആടുകൾക്ക് പകരം ആടുകളായി. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്, മദീനയിലേക്ക് ഇത് കൊണ്ടുപോയിട്ട് എന്താണ് കാര്യം? കാരണം മദീനയിലേക്ക് ഈ ധാന്യങ്ങളുടെ ആവശ്യമില്ല. മാത്രവുമല്ല, ഇത്രയും വഴിദൂരം മദീനയിലെത്തണം അത്, എന്നിട്ട് ആ ധാന്യങ്ങൾ അവർക്ക് പ്രയോജനകരവുമല്ല. എന്താണ് ചെയ്യേണ്ടത്? യമനിൽ നോക്കുമ്പോൾ ധാരാളം നെയ്ത്തുശാലകളുണ്ട്. ആ നെയ്ത്തുശാലകളിൽ മനോഹരമായ വസ്ത്രങ്ങൾ നെയ്തെടുത്തുകൊണ്ടിരിക്കുന്നു. ആ സക്കാത്ത് നൽകേണ്ട ആളുകളെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു വിളിച്ചുകൂട്ടി, എന്നിട്ട് ചോദിച്ചു, അല്ല സഹോദരങ്ങളെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളുടെ സക്കാത്തിന്റെ മുതലിന് പകരമായിട്ട് നിങ്ങൾക്ക് വസ്ത്രങ്ങൾ തരാൻ പറ്റുമോ? മദീനക്കാർക്ക് ഏറ്റവും സൌകര്യം, മദീനക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളത് ഈ വസ്ത്രമാണ്. നിങ്ങൾക്കേറ്റവും സൗകര്യപ്രദമായിട്ടുള്ളത് ഈ വസ്ത്രം നൽകലാണ്. അവർ സന്തോഷത്തോടുകൂടി അവരുടെ മുതലുകൾക്കുള്ള സക്കാത്തായിട്ട് ആ വസ്ത്രങ്ങൾ നൽകുകയാണ്. ആ വസ്ത്രവുമായിട്ട് മദീനയിലെത്തിയ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അത് മദീനക്കാർക്ക് വിതരണം ചെയ്യുകയാണ് സക്കാത്തിന്റെ മുതൽ. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ മുആദിനോട് പറഞ്ഞിട്ടുണ്ട്, ഭക്ഷ്യവിഭവങ്ങൾക്ക് പകരം നീ ഭക്ഷ്യവിഭവമാണ് വാങ്ങേണ്ടത്, ഒട്ടകത്തിന് പകരം ഒട്ടകമാണ് വാങ്ങേണ്ടത്. പക്ഷെ മുആദ് കാര്യം ആലോചിക്കുകയാണ്, പ്രവാചകൻ പറഞ്ഞ ആ വചനങ്ങളുടെ അക്ഷരങ്ങൾക്കപ്പുറത്ത് അതിന്റെ ആത്മാവിനെ മുആദിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രവാചക വചനങ്ങളുടെ ആത്മാവ് തിരിച്ചറിയാത്തത് കൊണ്ട് മാത്രം മുസ്ലിം സമൂഹം ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമൂഹം ഒരടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയാതെ പലപ്പോഴും സ്തംഭിച്ചു നിൽക്കുകയാണ്. പ്രവാചക വചനങ്ങളുടെ ആത്മാവിനെ തിരിച്ചറിയണം. മറ്റൊരു ഉദാഹരണം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരാൾ വന്നിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, നഷ്ടപ്പെട്ടുപോയ ആടിന്റെ വിധി എന്താണ്? കാണാതായിപ്പോയ ആടിന്റെ വിധി എന്താണ്? അപ്പൊ റസൂലിന്റെ കാര്യം മനസ്സിലായി, അദ്ദേഹത്തിനൊരു ആടിനെ കിട്ടിയിട്ടുണ്ട്. റസൂല് പറഞ്ഞു, ആടൊന്നുകിൽ നിനക്കുള്ളതാണ്, അല്ലെങ്കിൽ അതിന്റെ ഉടമക്കുള്ളതാണ്, അല്ലെങ്കിൽ ചെന്നായിക്കുള്ളതാണ്. ഉടമയെ കണ്ടില്ലെങ്കിൽ നീ ഉപയോഗിച്ചോളൂ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. കളഞ്ഞു കിട്ടിയ ആടിന്റെ വിധി എന്താണ് പ്രവാചകരെ? ആടൊന്നുകിൽ നിനക്കുള്ളതാണ്, അല്ലെങ്കിൽ അതിന്റെ ഉടമക്കുള്ളതാണ്, അല്ലെങ്കിൽ അത് ചെന്നായിക്കുള്ളതാണ്. ചെന്നായ പിടിക്കും, അതിന്റെ ഉടമ കാണുന്നതിന് മുമ്പ് ചെന്നായ പിടിക്കും. ചെന്നായ പിടിക്കുന്നത് കൊണ്ട് നീ അതിനെ പിടിച്ചുകൊള്ളുക, ഉപയോഗിച്ചുകൊള്ളുക. ഇതാണ് പ്രവാചകന്റെ വാക്കുകളുടെ അർത്ഥം. ഉടനെ ഈ മനുഷ്യൻ ചോദിച്ചു, അപ്പോ ഒട്ടകത്തിന്റെ കാര്യമോ നബിയെ? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വെറുതെ എന്തിനാണ് വേണ്ടാത്ത കാര്യത്തിന് ഇടപെടുക എന്നത് മുസ്ലിം സമൂഹത്തിന്റെ മുഖമുദ്രയാണ്. ഒട്ടകത്തിന്റെ കാര്യമോ റസൂലെ? റസൂല് പറഞ്ഞു, അതിന്റെ കാലും വയറുമൊക്കെ വലുതല്ലേ, അത് പുല്ല് തിന്ന് ചെടികൾ തിന്ന് നടന്ന് അതിന്റെ ഉടമയെ കണ്ടെത്തിക്കൊള്ളട്ടെ.
പ്രവാചകന്റെ കാലത്ത് ഒട്ടകത്തിനെ, നഷ്ടപ്പെട്ടു പോയ ഒട്ടകത്തെ ആരും കെട്ടാറുണ്ടായിരുന്നില്ല. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തും അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്തും ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന ഒട്ടകങ്ങളെ കെട്ടാറില്ല, അതതിന്റെ ഉടമയെ തേടി എത്താറാണ് പതിവ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെയും അലി റളിയല്ലാഹുവിന്റെയും കാലമാകുമ്പോഴത്തേക്ക് അലഞ്ഞു തിരിയുന്ന ഒട്ടകങ്ങളെ കെട്ടാൻ തുടങ്ങി. ചില ആളുകൾ പറഞ്ഞു, ഒട്ടകത്തെ കെട്ടരുത് എന്ന് റസൂല് പറഞ്ഞിട്ടില്ലേ? അതെ, റസൂല് പറഞ്ഞത് ആ ഒട്ടകം അതിന്റെ ഉടമയെ തേടിയെത്താൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്ന് കാലം മാറി, വിശ്വസ്തത പോയി, കള്ളന്മാർ വർദ്ധിച്ചു. ഒട്ടകത്തെ ഉടമയെ തേടാൻ വിട്ടാൽ ഒട്ടകം അതിന്റെ ഉടമയിലേക്കല്ല എത്തുക, കള്ളന്മാരുടെ കൈകളിലേക്കാണ് എത്തുക. ഉടമസ്ഥന്മാർക്ക് അത് തിരിച്ചു കിട്ടണമെങ്കിൽ റസൂല് പറഞ്ഞതിനപ്പുറത്ത് അതിനെ കെട്ടിയിടേണ്ടതുണ്ട് എന്ന് അവർ തിരിച്ചറിയുകയാണ്. റസൂല് പറഞ്ഞതിന്റെ ഉദ്ദേശം, റസൂല് പറഞ്ഞതിന്റെ മഖാസിദ്, അതിന്റെ ലക്ഷ്യം, അതിന്റെ ആത്മാവ് ഒട്ടകത്തിനെ ഉടമയ്ക്ക് കിട്ടുക എന്നതാണ്. ഈ ആത്മാവിനെ തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. തത്വവിചാരമില്ലാത്തവരാണ് നമ്മൾ എന്നതുകൊണ്ട് പല അബദ്ധങ്ങളും നമുക്ക് വരാറില്ലേ? നമസ്കാരത്തിൽ നമ്മൾ ചേർന്ന് നിൽക്കണം. ആരെയും ആക്ഷേപിക്കാനോ ആരെയും പരിഹസിക്കാനോ വേണ്ടിയിട്ടല്ല ഈ കാര്യങ്ങളൊന്നും പറയുന്നത്. കാര്യങ്ങൾ എപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കണമല്ലോ പ്രിയപ്പെട്ടവരെ. നമസ്കാരത്തിൽ നമ്മൾ ചേർന്ന് നിൽക്കണം, തോളോട് തോള് ചേർന്ന് നിൽക്കണം, കാലുകൾ തമ്മിൽ മുട്ടി നിൽക്കണം. വിടവുണ്ടാകാൻ പാടില്ല, വളവുണ്ടാകാൻ പാടില്ല. എന്തിനാണത് എന്നറിയുമോ? അത് നമ്മുടെ ഉഹുവത്തിനെ, നമ്മുടെ സാഹോദര്യത്തെ, നമ്മുടെ സ്നേഹത്തെ പ്രകടിപ്പിക്കാനുള്ളതാണത്. പക്ഷേ നമസ്കാരത്തിൽ ചേർന്ന് നിൽക്കും, നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ ഒരു പുഞ്ചിരി പോലും പരസ്പരമുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, നമസ്കാരത്തിൽ ചേർന്ന് നിന്ന് ഒട്ടി ഒട്ടി നിൽക്കുന്നവരെ തന്നെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ തള്ളിയിടാൻ പോലും തയ്യാറാകുന്നവരാണ് നമ്മൾ എന്ന് വരുമ്പോൾ എന്താണ് ഇതിനൊക്കെ അർത്ഥം? നമസ്കരിക്കാൻ വരുന്നവർ ഒന്നിച്ചു നിൽക്കണം, ശരിയാണ്. മുഖത്ത് ഇസ്ലാമിന്റെ അടയാളമായിട്ട് താടി ഉണ്ടാകണം, സമ്മതിച്ചു. എന്നാൽ അതോടൊപ്പം ഇസ്ലാമിന്റെ മറ്റൊരടയാളമായ പുഞ്ചിരി കൂടി ഉണ്ടാകണം എന്നത് എന്തേ മറന്നുപോകുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളുടെ അക്ഷരങ്ങളെ മാത്രം പിടിക്കുകയും അതിന്റെ ആത്മാവിനെ വിട്ടൊഴിയുകയും ചെയ്യുമ്പോൾ പരുപരുത്ത, യാഥാർത്ഥ്യബോധമില്ലാത്ത, തഴമ്പിച്ചുപോയ, മരവിച്ചുപോയ ഒരു സമുദായമായിട്ട് നമ്മൾ മാറും. റസൂലിനോടുള്ള പ്രണയം, റസൂലിനോടുള്ള അനുരാഗം നമ്മുടെ ഹൃദയത്തെ മുഴുവൻ, ഹൃദയത്തിൽ മുഴുവൻ വന്ന് നിറയുമ്പോൾ ഈ പ്രവാചക വചനങ്ങളുടെയൊക്കെ ആത്മാവിനെ കുറിച്ചുകൂടി ആലോചിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ സന്നദ്ധമാകണം. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ യഥാവിധി ഉൾക്കൊള്ളുവാൻ നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലി ജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. Amen.